അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ചെറിയൊരു ഹദീസ് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മഹാനവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് 5 ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. ഗുണം വർദ്ധിക്കാനും ആയുസ് വർദ്ധിക്കാനും വർക്കത്ത് കൂടാനൊക്കെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു. ഒന്നാമത് മഹാനവർ പറയുന്ന ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസേ, നീ വുളു ചെയ്യുന്ന സമയത്ത് അത് ഭംഗിയാക്കി പൂർത്തിയാക്കി വുളു ചെയ്യുക. ഉദോ ചെയ്യുമ്പോൾ അത് പൂർത്തിയാക്കി ഉദോ ചെയ്യുക. ഉദോ ചെയ്യുമ്പോൾ പൂർത്തിയാക്കിയും അല്ലാതെയും ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ ചില ആളുകളുടെ ഉദോ കാണുമ്പോൾ സങ്കടവും വരും, കരച്ചിലും വരും, ചിരിയും വരും. നിങ്ങളൊക്കെ ഉദോ എടുക്കുന്ന ആളൊക്കെ ഒന്ന് നോക്കിയാൽ മതി, നല്ല രസമുള്ള കാഴ്ചകളാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഉദോ എടുക്കുന്നതിൻ്റെ ഫർദും ഷർത്തും മാത്രം പോരാ, സുന്നത്തും കൂടെ പരിഗണിച്ചുകൊണ്ട് പൂർണ്ണമായി വുളു എടുത്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ വുളു എടുത്താലാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചു കൊടുത്തത്. പൂർണ്ണമായി വുളു എടുക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അനസെ ആയുസ് വർദ്ധിക്കും. അപ്പൊ നീ വുളു പൂർണ്ണമാക്കി എടുക്കുക, നിന്റെ ആയുസ് വർദ്ധിക്കും. ആയുസ് വർദ്ധിക്കുക എന്നുള്ളത് നമ്മളൊക്കെ താല്പര്യപ്പെടുന്ന വിഷയം, അതിൽ യാതൊരു സംശയമില്ല. മരിക്കാൻ പൂതിയുള്ള ആളുകൾ ഇല്ലെന്ന് പറയാം. ത്വയ്ബ വിഷൻ എന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ആ സമയത്ത് തന്നെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആയുസ് വർദ്ധിക്കുക എന്നുള്ളത് നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ആയുസ് വർദ്ധിക്കാനുള്ള ഒരു സൂത്രം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത് വുളു എടുക്കുമ്പോൾ അത് പൂർണ്ണമാക്കി വുളു എടുക്കുക എന്ന് തന്നെയാണ്. അപ്പൊ വുളുവിനെ നമ്മൾ പൂർണ്ണമാക്കി എടുക്കണം. പെട്ടെന്ന് കാക്ക കുളിക്കുന്ന മാതിരി ഒന്ന് അവിടെയും ഇവിടെയും ചിറകടിച്ചുകൊണ്ട് കുളിച്ചങ്ങ് പോയാൽ പോരാ. വുളുവിന്റെ പൂർണ്ണത പാലിച്ചുകൊണ്ട് വുളു എടുക്കാൻ ശ്രമിക്കുക, എന്നാൽ ആയുസ് വർദ്ധിക്കും. രണ്ടാമത് അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചത്, എന്റെ സമുദായത്തിൽ നിന്ന് നീ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ സലാം പറയുക എന്നാണ്. എല്ലാവരോടും സലാം പറയണം. എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്റെ സമുദായത്തിൽപ്പെട്ടവർ എന്ന് റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സമുദായത്തിൽപ്പെട്ട ആളുകളോട് സലാം പറഞ്ഞാൽ മതി, അല്ലാത്തവരോട് പറയേണ്ടതില്ല. റസൂലുള്ളാഹിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളൊക്കെ സലാം പറയാം. അവിടെ സലാം പറയുക എന്ന് പറയുമ്പോൾ ഒരുപാട് കർമ്മശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ ഒരുപാട് നിബന്ധനകൾ അവിടെ പാലിച്ചിരിക്കും. പുരുഷനും അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ സലാം പറയാൻ പറ്റുമോ? അത് മസ്അലകൾ വേറെയാണ്. പറ്റുന്ന സന്ദർഭങ്ങളും പറ്റാത്ത സന്ദർഭങ്ങളും ഉണ്ട്. സ്ത്രീ പുരുഷന്മാർ സലാം പറയാൻ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. പുരുഷന്മാരിൽ തന്നെ എല്ലാ പുരുഷന്മാർക്കും സലാം പറയാൻ പറ്റാത്തതുമുണ്ട്, പറ്റുന്നതുമുണ്ട്. അത് മറ്റു മസ്അലയാണ്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ സലാം പറയുക, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളോട് നീ സലാം പറയുക. അങ്ങനെ സലാം പറഞ്ഞാൽ, പറയേണ്ട ആളുകളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നന്മ വർദ്ധിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലയോട് കൊടുത്ത ഉപദേശം നമുക്ക് കൂടിയുള്ളതാണ്. നമ്മൾ അങ്ങനെ സലാം പറഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നന്മ വർദ്ധിക്കും. മൂന്നാമത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം, നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക എന്നാണ്. വീട്ടുകാരോട് സലാം പറയണം. കാണുന്നവരോട് മാത്രം പറഞ്ഞാൽ പോരാ, വീട്ടുകാരോട് സലാം പറയണം. വീട്ടിൽ കയറി ചെല്ലുമ്പോഴും സലാം പറഞ്ഞുകൊണ്ട് കയറണം. പോരുന്ന സമയത്തും സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരണം. അങ്ങനെ സലാമിനെ വ്യാപിപ്പിക്കുക, വീട്ടുകാരോട് സലാം പറയുക. വീട്ടിൽ ബർക്കത്ത് വർദ്ധിക്കും, വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഐശ്വര്യം വീട്ടിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സലാം പറയാൻ വേണ്ടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചു. ഇനി നാലാമത്തെ ഉപദേശം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ളുഹാ നിസ്കരിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു നിസ്കാരമാണല്ലോ ളുഹാ. അതിൻ്റെ
ഫലാഹിലുകൾ, അതിൻ്റെ പവിത്രതകൾ, ദുഹാ നിസ്കരിക്കാനുള്ള പുണ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അത് പറയാം. അങ്ങനെ ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ, അത് മുൻകാലക്കാരായ ആളുകൾ നിസ്കരിച്ച, ഏറ്റവും മഹത്തുക്കളായ ആളുകളൊക്കെ നിസ്കരിച്ചു പോകുന്ന നിസ്കാരങ്ങളാണ്. അപ്പൊ ആ ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകും. ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത നാലാമത്തെ ഉപദേശം, ദുഹാ നിസ്കരിക്കുക. അഞ്ചാമത് പറഞ്ഞു, നീ ചെറിയവരെ സ്നേഹിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യുക. ചെറിയവരെ സ്നേഹിക്കുക, വലിയവരെ ബഹുമാനിക്കുക, ഈ രണ്ട് സ്വഭാവം നിലയിൽ വേണം. ചെറിയവരോട് പരുഷമായ സ്വഭാവത്തിൽ സംസാരിക്കരുത്, വലിയവരോട് മാന്യത വിട്ടുകൂടെ സംസാരിക്കരുത്. ചെറിയവരെ സ്നേഹിക്കണം, വലിയവരെ ബഹുമാനിക്കണം. ഈ അഞ്ചാമത്തെ ഉപദേശം നീ സ്വീകരിച്ച, ഈ അഞ്ചാമത്തെ കാര്യം നീ ചെയ്യുകയാണെങ്കിൽ അനുസരിച്ച് നാളെ പാരിത്രിക ലോകത്ത് ചെല്ലുന്ന സമയത്ത് നീ എൻ്റെ മിത്രമായിരിക്കും, നീ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് സല്ലം. അങ്ങനെ ഈ അഞ്ച് ഉപദേശങ്ങളാണ് റസൂലുള്ളാഹി തങ്ങൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലാനു കൊടുത്തിട്ടുള്ളത്. ഈ അഞ്ച് ഉപദേശങ്ങളും നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതാണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ പകർത്തുക. റസൂലുള്ളാഹി തങ്ങൾ തന്ന ഉപദേശം നമ്മളോട് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുക. അതിലൂടെ നമ്മുടെ ആയുസ് വർദ്ധിക്കട്ടെ, നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവട്ടെ, ജീവിതത്തിലൂടെ നീളം ബർക്കത്ത് അള്ളാഹു നൽകട്ടെ, വീട്ടിൽ ഐശ്വര്യം വളരട്ടെ, എല്ലാ മേഖലയിലും നമ്മൾ കൈവെക്കുന്ന മുഴുവൻ മേഖലയിലും അള്ളാഹു തആല നമുക്ക് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ.